പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസം പറഞ്ഞാൽ ഈ തലമുറ വിശ്വാസം കേൾക്കുകയില്ല, ഈ തലമുറ ദുഷിച്ച തലമുറയാണ് എന്ന് പറയുന്നത് ഒരു പൊട്ട ചിന്തയാണ്. ഏത് ജാതി മതത്തിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും ഇനി ക്രിസ്ത്യാനികൾ തന്നെയാണ്, ചില ആളുകൾക്ക് ധാരണ ഈ ക്രിസ്ത്യാനികളൊക്കെ പോക്കാണ്, ഒന്നും ഗുണമില്ല, ഒക്കെ തവിട് പൊടിയെ കിടക്കുകയാണ്, നശിച്ചു പോയി എന്നാണ് പലരും ചിന്തിക്കുന്നത്. പൊട്ട ചിന്തയാണത്. ഏറ്റവും നല്ല തലമുറയാണ് ഇപ്പം നമുക്കുള്ളത്. എന്താ പ്രത്യേകത എന്നറിയോ? പറഞ്ഞാൽ സ്വീകരിക്കുന്ന തലമുറയാണ് ഈ തലമുറ. പറയണം, പറഞ്ഞാൽ സ്വീകരിക്കുന്ന തലമുറയാണ് ഈ തലമുറ. ഞാനൊരു ഉദാഹരണം പറയാം. പ്രിയപ്പെട്ട തവ, ലണ്ടനിൽ ഒരു വലിയ കൺവെൻഷൻ നടക്കുകയാണ്, ലണ്ടൻ കൺവെൻഷൻ മലയാളികൾക്ക് വേണ്ടി. അപ്പോൾ ഞാൻ തലേ ദിവസം അവിടെ എത്തി. തലേ ദിവസം എത്തിയപ്പോൾ എന്നെ ഒരു വീട്ടിലാണ് താമസിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വീട്ടിൽ ഞാൻ താമസിക്കുമ്പോൾ ആ കുടുംബനാഥനും കുടുംബനാഥയും വന്നിട്ട് രണ്ട് മൂന്ന് ചെറുപ്പക്കാരെ പരിചയപ്പെടുത്തി. ആ ചെറുപ്പക്കാരെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, അത് ഒമ്പതാം ക്ലാസ്സിലോ പത്തിലും പ്ലസ് വൺ പ്ലസ് ടു എന്നൊക്കെ പഠിക്കുന്ന പ്രായം. അപ്പോൾ ആ ചെറുപ്പക്കാരെ പരിചയപ്പെടുത്തി പറഞ്ഞു, ഇവർ നല്ല തീഷ്ണമതികളാണ്, അവർ ഭയങ്കര യേശുവിൻ്റെ സാക്ഷികളാണ്, ഇവർ നല്ല വചനം പ്രവർത്തിക്കാനൊക്കെ പോകുന്ന നല്ല ആളുകളാണെന്നൊക്കെ പറഞ്ഞു. എനിക്കപ്പോൾ നല്ല സന്തോഷമായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ നാളെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ കൺവെൻഷൻ ദിവസം ഇവർ വന്നിട്ടുണ്ട്. ഇവർ അങ്ങനെ കൺവെൻഷൻ ദിവസം വന്ന്, അപ്പോൾ ഞാൻ ഇവരോട്, ചെറുപ്പക്കാരൻ നല്ലവരാണെന്നാണല്ലോ എനിക്ക് കിട്ടിയ ഇമ്പ്രഷൻ, അതനുസരിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ വചനം പ്രഘോഷിക്കുമ്പോൾ നിങ്ങൾ പുറകിൽ ദിവികാരൻ ഈശോയുടെ മുമ്പിലിരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അവരെ, ആ ചെറുപ്പക്കാരെ മധ്യസ്ഥ പ്രാർത്ഥന ഏൽപ്പിച്ചിട്ട് ഞാൻ ഈ താജ്മഹലിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നിട്ട് ഞാൻ സ്റ്റേജിൽ വചനം പ്രഘോഷിക്കുക, ഞങ്ങൾ രണ്ടുപേരും സ്റ്റേജിലേക്ക് പോകുന്നു. ഈ ചെറുപ്പക്കാർ, അവർ പ്ലസ് വൺ പ്രായക്കാർ, മധ്യസ്ഥം പ്രാർത്ഥിക്കുക, അവിടെ ഇരിക്കുക. എന്നാലും ഒരു ടോക്ക് കഴിഞ്ഞ് പുറകിലേക്ക് ഞങ്ങൾ ചെന്ന്, എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഹൃദയം ഭേദിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. എന്താണെന്നറിയോ? ഈ ചെറുപ്പക്കാർ പരിശുദ്ധ കുർബാന മുമ്പിലിരുന്ന് ഈ ചുയിങ്കം പോലെ എന്തോ വായിൽ നിറച്ചിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല, അവരവരെ ഗേൾ ഫ്രണ്ട്സിനെയും ബോയ് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഒരു 10-30 കുട്ടികൾ ഗേൾസും ഈ ബോൾഗാട്ടി പാലസ്, ബോൾഗാട്ടി എന്തൊരു സ്ഥലമുണ്ടല്ലോ, ഈ ലവ് ബേർഡ്സ് പോലുള്ള സാധനങ്ങൾ ഇരിക്കുന്നു, അതേമാതിരി ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും അങ്ങനെ ഇരുന്ന് ചുമ്മാ ചവയ്ക്കുക, വർത്തമാനം പറയുക, സല്ലപിക്കുക, ശൃംഗരിക്കുക. അവിടെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുകയാണ് ആൾത്താരയിൽ. അതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇവർ ഇത് കണ്ട ഉടനെ എനിക്ക് കാല് തൊട്ട് തല വരെ എനിക്ക് വേദന, ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ പറയാനില്ല, ഞാൻ അവരെല്ലാം ശാന്തമാക്കി, ഞാൻ പെട്ടെന്ന് ആരാധന വേഗം ക്ലോസ് ചെയ്ത് സക്രാജിയിലാക്കി. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു, തിരിച്ചു വന്ന് തലങ്ങും വിലങ്ങും ഞാൻ അങ്ങനെ സംസാരിച്ചു. ശരിക്കും അവിടെ അങ്ങനെ പറഞ്ഞാൽ റൂഡ് ഭാഷയാണ്, അതായത് വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചാൽ തന്നെ അത് ക്രിമിനൽ കുറ്റമാണ്, റൂഡാണെന്ന് പറയുന്നത്. ഈ സോറി, റൂഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ കുറ്റമാണ്, അങ്ങനെ പറയാൻ പാടില്ല അവിടെ. പ്ലീസ് സർ, ഇപ്പം ബസ്സിലിരിക്കുന്ന ആളോട് ഇത്തിരി അങ്ങോട്ട് നീങ്ങിയിരിക്കും എന്ന് പറഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്. കുഡ് യു പ്ലീസ് എന്നൊക്കെ പറഞ്ഞങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് നീക്കിയാൽ നീങ്ങിയില്ലെങ്കിൽ അവിടെ ഇരിക്കും. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ടത്, അങ്ങനെയുള്ള സമയത്ത് നമുക്ക്, എനിക്ക് ഇത് കണ്ട് എനിക്ക് പിന്നെ കുഡ് യു പ്ലീസ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു കറുമുറ എന്നങ്ങോട്ട് പറഞ്ഞു. പറഞ്ഞിട്ട് പറഞ്ഞ്, നിങ്ങൾ ഇനി പ്രാർത്ഥിക്കുകയും വേണ്ട, സുവിശേഷം വേണം, ഞാൻ നിങ്ങൾ കൺമുട്ടത്ത് കണ്ടുപോകരുതെന്ന് പറഞ്ഞ് ശാസിച്ച്. എന്നിട്ട് ഞാൻ താജമ്പ്രതോട് പറഞ്ഞ് രണ്ട് മിനിറ്റ് എന്തെങ്കിലും പറയാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം നിങ്ങളൊരു കാര്യം ചെയ്യും, ഇനിയിപ്പോൾ സാരമല്ല, ഒക്കെ ക്ഷമിച്ച് നിങ്ങൾ നാളെ നേരം വിളിച്ച്. അപ്പോൾ അവർ ചോദിക്കുക, വാട്ട് ഈസ് ദ പ്രോബ്ലം ഫാദർ, വാട്ട് ഈസ് ദ പ്രോബ്ലം ഫാദർ എന്ന് ചോദിച്ച് നിൽക്കുകയാണ്. അവർക്കൊരു പ്രോബ്ലം ഇതുവരെ മനസ്സിലായിട്ടില്ല, കത്തോലിക്കന്മാരാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇനി ഞാൻ കൂടുതൽ സംസാരിച്ചാൽ കൂടുതൽ വഷളാവും, അതുകൊണ്ട് നാളെ ഞാനത് പോയി ഉറങ്ങി വന്നിട്ട് നാളെ എങ്ങാനും സംസാരിക്കാം, അതുകൊണ്ട് നാളെ രാവിലെ നിങ്ങൾ വരാൻ പറഞ്ഞു. 10-11 അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഇച്ചിരി നേരത്തെ പോയി. 9 മണിക്കാണ് ചെസ്സോട് തുടങ്ങി. ഞങ്ങൾ ഇച്ചിരി 8:45 ഞങ്ങൾ പോയി. ഞാനും താഞ്ചമ്പ്രത്തിലോട്ട് ഞങ്ങൾ രണ്ടുപേരും നേരത്തെ ഒന്ന് ചെന്ന് നോക്കിയപ്പോൾ ഒരൊറ്റ ഒരെണ്ണം വന്നിട്ട്, ആ ഒരെണ്ണം വന്നിട്ടുണ്ട്, ബാക്കിയൊക്കെ വിട്ടൊഴിഞ്ഞു പോയി. പ്രൈസ് ദ ലോർഡ്, ഒരെണ്ണം മാത്രമുണ്ട്. ഞാൻ ചോദിച്ചു, ബാക്കിയുള്ളവർ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒക്കെ വിട്ടുപോയെന്ന് പറഞ്ഞു, അവരൊന്നും ഇനി വരില്ലെന്ന് പറഞ്ഞിട്ട് പോയിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോണ്ട് വറി, ഡോണ്ട് വറി. ഞാൻ പറഞ്ഞു, നിനക്ക് താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. ഇത് പറഞ്ഞു, ഇതൊരു പാവം, ഇത് അതൊരു പെൺകുട്ടിയാണ്, ബാക്കിയെല്ലാം വിട്ടുപോയി. ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി വഴക്ക് കേൾക്കാൻ റെഡിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഞാൻ താഞ്ചമ്പ്രതർ പറഞ്ഞു, താഞ്ചമ്പ്രതരെ, ഒരു 5 മിനിറ്റ് സമയമെടുത്ത് എന്താണ് പരിശുദ്ധ കുർബാന, എന്താണ് സഭ, എന്താണ് വിശ്വാസം, ആരാണ് യേശു, ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ താഞ്ചമ്പ്രതർ ഈ ആ കുട്ടിയോട് പറഞ്ഞു, കുട്ടി ഇത് യേശു, അത് സ്വർഗത്തിൽ പിതാവിൻ്റെ അടുത്ത് യേശു തന്നെയാണ് ഈ ഇരിക്കുന്നത്.
ഈ യേശുവിനുമ്പ് ചെയ്തതെല്ലാം അവിടെ സ്വർഗത്തിരുന്നെല്ലാം കംപ്ലീറ്റ് യേശുവിനോട് ചെയ്തതിന് തുല്യമാണ്. ഇപ്പോൾ യേശു നേരിട്ട് നിൻ്റെ മുമ്പിൽ വരാൻ നിനക്ക് ആഗ്രഹമില്ലേ, അങ്ങനെ വന്നപ്പോൾ വന്നാൽ നീ ഇങ്ങനെ ചെയ്യോ പറഞ്ഞു, ഒരിക്കലും ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിന് ഇതിൽ കുർബാനയും വിശ്വാസമില്ല. എന്നിട്ട് ഇതെല്ലാം 5 മിനിറ്റ് 10 മിനിറ്റ് എടുത്ത് ആദ്യം പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്നെ വിളിച്ച് അച്ഛാ ഒരുവിധം ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നു. ഞാൻ ചോദിച്ചു, കുട്ടി ഇനി വർത്തമാനം പറയുമോ? കുട്ടി പറഞ്ഞില്ല. ഇനി നീ മുട്ട് കൈകൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എങ്കിൽ മാത്രമേ പരിശുദ്ധ കുർബാന വെച്ച് തരുള്ളൂ, അല്ലെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും ഈശോയെ സ്നേഹിച്ച് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് ആ കുട്ടി സമ്മതിച്ചു. അങ്ങനെ ആ കുട്ടിക്ക് ഇത് നമ്മൾ അന്ന് ആരാധന വെച്ചില്ല, കുട്ടിയോട് പറഞ്ഞ് ഒരു കുരിശുരൂപം വെച്ച് തരാമെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു കുരിശുരൂപം ആ കുട്ടിക്ക് വെച്ച് കൊടുത്ത് എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞ് നീ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ഞങ്ങൾ ടോക്കിന് പോയി. 11-11 ആയപ്പം തലേദിവസത്തെ പോലെ ഒരു ബ്രേക്കുണ്ട്, ഒരു ചൂടുവെള്ളം കുടിക്കണേ. ആ സമയത്ത് ഞങ്ങൾ ഇറങ്ങി വന്ന് ആളുകളെ കാപ്പിക്ക് വിട്ടിട്ട് നമ്മൾ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നപ്പോൾ എൻ്റെ സഹോദരി സഹോദരന്മാരെ കണ്ണു നിറഞ്ഞു പോയി. എവിടുന്നാണെന്നറിയാൻ പാടില്ല, 10-40 ചെറുപ്പക്കാരികളും ചെറുപ്പക്കാർ ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും അവിടെ വന്നിട്ടുണ്ട്. അതുങ്ങൾ വന്നിട്ട് എന്താ സ്ഥിതി എന്നറിയോ? അതുങ്ങൾ വന്നിട്ട് 2 കൈയും കൂടെ കൂപ്പി മുട്ടുമേൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഉറക്കി ഒരെണ്ണം ഇരിക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയോ ചുയിങ്കം ചവയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈശോ ഈ കുരിശുരൂപത്തിലേക്ക് നോക്കി യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുക. എനിക്ക് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ഉടനെ ഞാൻ ചെന്നു, ഞാൻ ചെന്നപ്പോൾ അവരിരുന്നു. എന്നിട്ട് ചോദിച്ചു, ഇതൊക്കെ ആരാന്ന് ചോദിച്ചു. ഉടനെ ആ ഗേൾ പറഞ്ഞു, ഇത് എൻ്റെ ബോയ് ഫ്രണ്ട്സും പിന്നെ അവരുടെ ഗേൾ ഫ്രണ്ട്സും. അങ്ങനെ ഒരു വ്യൂഹമാണത്. പ്രൈസ് ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും അടങ്ങുന്ന ഒരു ഫ്രണ്ടിനെ വിളിച്ച് അവരുടെ ഫ്രണ്ട്സിന് അങ്ങനെ അങ്ങനെ വലിയ ചങ്കലം അങ്ങനെ സിംഗിളായിട്ട് വരും. അതുകൊണ്ട് അവരുടെ വ്യൂഹമാണത്. അവർ വന്നിരിക്കുകയാണ്. ഈ കുട്ടി എന്തെന്നറിയാമോ, ഈ 5 മിനിറ്റ് താഞ്ചമ്പ്രദർ പറഞ്ഞു കൊടുത്ത ആ വിശ്വാസം ഈ ഫ്രണ്ട്സിനെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് ഈ പെൺകുട്ടി ഇംഗ്ലീഷൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർക്കെല്ലാം വിശ്വാസമായി. അവർ പിന്നെ ഈ ഇത് ഈശോയാണെന്ന് അങ്ങോട്ട് അറിഞ്ഞപ്പം നേരിട്ട് ഈശോയെ കണ്ട എങ്ങനെ അതേപോലെ ഫുൾ റെസ്പെക്റ്റിൽ ഈശോയുടെ മുമ്പിൽ നിൽക്കുക. ഞാൻ സെമിനാരി പോലും ഇതേപോലെ തീഷ്ണത കണ്ടിട്ടില്ല. അങ്ങനെ തീഷ്ണമതികളായി അവർ മാറി. പ്രിയപ്പെട്ട സഹോദരനെ, പിന്നെയുള്ള എല്ലാ ദിവസവും 3 ദിവസം ഉണ്ടായിരുന്നു, 3 ദിവസവും അവരതുപോലെ ചെയ്ത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ എൻ്റെ കൂടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ലണ്ടൻ പട്ടണത്തിൽ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ 2-3 ആൺകുട്ടികൾ വരാമെന്ന് പറഞ്ഞു. അവർക്ക് ബാക്കിയുള്ളവർക്ക് സ്കൂളിൽ പോകണം, അവരെല്ലാം സ്കൂളിൽ പോയി. ഇവർ പറഞ്ഞു, ഇനി ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കിയാലും ശരി, ഈശോയെ സ്നേഹിച്ചിട്ടുള്ള കാര്യമുള്ളെന്ന് പറഞ്ഞ് അവർ സ്കൂളെല്ലാം കട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നടക്കുക, പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ വന്ന് താമസിക്കാൻ സ്ഥലമൊന്നുമില്ല, മാത്രമല്ല ഈ അവിടുത്തെ സിറ്റിസൺസിനെ കൊണ്ടുനടക്കുമ്പോൾ സൂക്ഷിക്കണം, എന്തെങ്കിലും വന്നാൽ അവിടെ നിയമപ്രശ്നമായ നമ്മൾ ജയിലിൽ പോകും. അതുകൊണ്ട് ഞങ്ങൾ സമയമാകുമ്പോൾ അങ്ങനെ സ്റ്റേജിലേക്ക് വന്നാൽ മതി, അതുവരെ വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം എങ്ങാനും വന്നാൽ മതി എന്ന് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് വിട്ടിട്ട് ഇവര് പിറ്റേ ദിവസം ട്രെയിൻ കയറി അവർ വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഇവർ പുറകിൽ കൈ വിരിച്ച് പിടിച്ച് നിന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഉച്ചയ്ക്ക് ഞാനും താജ്മഹലിനോട് ഞങ്ങൾ പുറകിൽ പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ചു ഒരുങ്ങും. അപ്പോൾ ഇവരെന്തെന്നറിയോ, ഇവർ ഒരു രഹസ്യ പാട്ടെടുത്തിട്ട് അത് തുറന്നിട്ട് ഫാദർ ഷെയർ ചെയ്യൂ ഫാദർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഷെയറിങ്ങോ? എന്താണെന്ന് ചോദിച്ചു. നോക്കുമ്പോൾ എന്താ, കുറേ ചോക്ലേറ്റും എന്ത് സാധനങ്ങളൊക്കെയാണ്, അവിടുത്തെ കഴിക്കുന്ന സാധനങ്ങളൊക്കെയാണ്, ടേസ്റ്റ് ഉള്ളതാണ്. സാധാരണ വല്ല ഉണക്ക ബ്രെഡും അതിനിടയിൽ ജാമുമായിട്ട് ഒരു പച്ചല വെച്ചുള്ള സാധനമാണ്, പശു കഴിക്കുന്ന മാതിരി കഴിക്കാം. നല്ല ഇതങ്ങനെയല്ല, ഇത് നല്ല വേറെ കുട്ടികൾ കഴിക്കുന്ന നല്ല സാധനമാണ്. അപ്പോൾ ഷെയർ ചെയ്യൂ ഫാദർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് എന്തെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ വെളുപ്പിനെ പോന്നപ്പം ഞങ്ങൾക്ക് നേരത്തെ കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ മമ്മി നല്ല വിധത്തിൽ തലേദിവസം തന്നെ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച് വെച്ച സാധനമാണ്, അത് ഇവർക്ക് എടുത്ത് കൊടുത്തു രാവിലെ. നിങ്ങൾ എന്തായാലും വെളുപ്പിനെ പോകണം, ട്രെയിൻ കയറി പോകണം, വെളുപ്പിനെ പോവാണ്, നിങ്ങൾക്ക് വേറെ ഫുഡൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോ, അർച്ചൻ്റെ അടുത്തേക്ക് പോകണത്, ഫുഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുതെന്ന് നേരത്തെ ട്രെയിനിങ് കൊടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിച്ചോളം പറഞ്ഞു, നന്നായിട്ട് ഫുഡ് വയറ് നിറയെ കഴിക്കാൻ സാധനം കൊടുത്തതാണ്. ഇവരെന്തിനറിയോ, ഇവർ കഴിക്കണമെന്ന് കാണിച്ചിട്ട് അത് പാക്ക് ചെയ്ത് അത് എടുത്തു വെച്ചു. ഇവർ പറയുകയാണ്, ഞങ്ങൾക്കറിയാം ഫാദർ ഭക്ഷണം കഴിക്കരുത്, ഞങ്ങൾക്കറിയാം ഫാദർ ഭക്ഷണം കഴിക്കാതെ ഉപവാസം എടുത്ത് ഇവിടെ പ്രസംഗിക്കുമ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വന്ന് നിന്നാൽ ഇതെന്ത് കോമ്പിനേഷനാണ് ഫാദർ. അതുകൊണ്ട് ഈ ഫുഡ് അവർ കഴിക്കാതെ ഉച്ചയ്ക്ക് ഫാദർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ഫാദറിന് ഷെയർ ചെയ്യാൻ വേണ്ടി അവർ ആ ചോക്ലേറ്റും ആ സാധനങ്ങളെല്ലാം കൂടെ എടുത്തു വന്നിരിക്കുകയാണ്. അതിന് പകുതി താഞ്ചപ്രത് കഴിച്ച് സാക്ഷിയായിട്ട് താഞ്ചപ്രത് ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞു, താഞ്ചപ്രതരെ, ഇത് ശരിക്കും ഭൂമിയുടെ ഭക്ഷണമല്ല, ഇത് സ്വർഗത്തിൻ്റെ ഭക്ഷണമാണ്, അതുകൊണ്ട് കഴിക്കുമെന്ന് പറഞ്ഞ് താഞ്ചപ്രത് നിർബന്ധിച്ച് കഴിപ്പിച്ച്. കാരണം എന്താ വെച്ചാൽ ഒരു സാക്ഷി വേണം എൻ്റെ കൂടെ. ഞാനും കുറച്ച് കഴിച്ച് ആ കുട്ടികൾക്ക് കുറച്ച് കൊടുത്ത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് അത് ഉച്ചയ്ക്കാണ് കഴിച്ച്. ഞാൻ ചിന്തിക്കുക, എന്നിട്ട് ഞങ്ങളെ ലണ്ടൻ അതിർത്തി വിടുന്നത് വരെ എവിടെയൊക്കെ ധ്യാനം അവിടെയൊക്കെ ഈ കുട്ടികൾ വന്ന്
എന്നിട്ട് ഈ ദിവസങ്ങൾ ആ കുട്ടി ഒരു ഇമെയിൽ അയച്ചിരിക്കുകയാണ് ചെറുപ്പക്കാരൻ. ആ തോന്നിയാ ചേച്ചി അങ്ങനെ ചളക്കോ ചളക്കോ എന്ന് പറഞ്ഞ് ചവച്ചും ഗോൾഗാട്ടി പോലെ നടന്ന കുട്ടിയുണ്ടല്ലോ, അതൊരു ഇമെയിൽ അയച്ചിരിക്കുകയാണ്, ഫാദർ ഈ വർഷം ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ പ്ലസ് ടു എൻ്റെ 13th എന്തോ ഒരു കോഴ്സ് തീരുകയാണ്, മെട്രിക്കുലേഷൻ എന്തോ തീരാൻ പോവാണ്, അതിനുശേഷം ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാൻ പോകട്ടെ, വൈദികനാകാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഒരു വർഷം അട്ടപ്പാടി വന്ന് നിന്ന് എനിക്ക് കുറച്ചും കൂടെ വിശ്വാസം സ്വീകരിക്കണം, എന്നിട്ട് ഞാൻ വൈദികനാകാൻ പോവാണ് ഫാദർ. ഇത് ഓഗസ്റ്റ് മാസത്തിൽ അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇന്നലെ, ഈ ഓഗസ്റ്റ് മാസത്തോടുകൂടി അവൻ്റെ 13th എന്തോ ഒരു ക്ലാസ് പാസ്സാകും, അത് കഴിഞ്ഞാൽ അവനങ്ങോട്ട് പോരുക എന്ന് പറഞ്ഞു അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. നോക്ക്, വിശ്വാസം പ്രചരിപ്പിച്ച പ്രചരിക്കുകയോ പറഞ്ഞു കൊടുത്ത പടരുമോ? ഇവൻ പറയാണ് അവൻ്റെ ക്ലാസ്സിൽ 100 പേരാണെങ്കിൽ 99 പേര് അത്തയിസ്റ്റുകളാണ്, ജീസസ് എന്ന് പറഞ്ഞാൽ അബ്സർഡിറ്റി എന്നാണ് അവർ ചിന്തിക്കുന്നത് ആ കുട്ടികൾ. കുട്ടികൾ അതിൻ്റെ നടുവിൽ ഇവർ അവിടെ ചെന്നിട്ട് ഇവർ സോജി അച്ഛൻ്റെ അടുത്ത് ചെന്നു, അച്ഛാ ഇങ്ങനെ പോയാൽ പോരാ, ഈ ലണ്ടൻ പട്ടണത്തിലെ യുവതി യുവാക്കന്മാർക്ക് വേണ്ടി വിശ്വാസം പ്രചരിപ്പിക്കണം അച്ഛാ. അച്ഛൻ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ കൂടി ആലോചിച്ചിട്ട് ഇവർ പറഞ്ഞു ഒരു സ്കൂൾ ഓഫ് ഇവാഞ്ചലൈസേഷൻ ആരംഭിക്കണം, ഈ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ ഒരു സ്കൂൾ ഓഫ് ഇവാഞ്ചലൈസേഷൻ ഇംഗ്ലണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്, കുട്ടികളുടെ ഇടയിൽ സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി അനേകം കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു സ്കൂൾ ഓഫ് ഇവാഞ്ചലൈസേഷൻ. ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണം, വിശ്വാസം നഷ്ടപ്പെട്ട ചെറുപ്പക്കാർക്ക് വിശ്വാസം പകർന്നു കൊടുക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിയേ, അന്ന് 5 മിനിറ്റ് താഞ്ചൻ ബ്രദർ വിശ്വാസം പറഞ്ഞു കൊടുത്തത് അവിടെ വേര് പാകിയോ? അത് വളർന്നോ? അത് ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങിയോ? അപ്പോൾ ആ സമയത്ത് താഞ്ചൻ ബ്രദർ ഇവിടെ കൃഷിയും നോക്കി നെല്ലും നോക്കി ഇഞ്ചിയും നോക്കി നടക്കുകയായിരുന്നു, എന്തായിരുന്നു ഗിലിൽ സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ താഞ്ചൻ ബ്രദർ ചോദിക്കും, താഞ്ചൻ ബ്രദറിൻ്റെ ജീവിതം കൊണ്ട് പറഞ്ഞ് വിശ്വാസം പ്രചരിപ്പിക്കാമായിരുന്ന ഒരുപാട് സ്ഥാനങ്ങളുണ്ടായിരുന്നു, അതൊന്നും പറയാതെ ഇഞ്ചിയും നെല്ലും നോക്കി നടന്നില്ലേ, അതുകൊണ്ട് നരകത്തിലേക്ക് പോകോളാൻ പറയും. കാരണം എന്താ? നമ്മൾ വഴി രക്ഷ പ്രാപിക്കേണ്ട ആത്മാക്കൾ നരകത്തിൽ കിടക്കുക, എന്നിട്ട് നമ്മളിവിടെ ഉപവാസം എടുത്ത് നല്ല നേരെ വെളുപ്പിനെ പള്ളിയിൽ പോയി അതെല്ലാം കഴിഞ്ഞ് അവനവൻ്റെ കാര്യം മാത്രം നോക്കി നേരെ സ്വർഗത്തിലേക്ക്. നടക്കണ കാര്യമല്ല. അതാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ആഴത്തിൽ പഠിച്ച പിതാക്കന്മാർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പ്രേരണയാൽ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ ശിഷ്യൻ വിശ്വാസം സൂക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രം പോരാ, അത് ഏറ്റുപറയുകയും ഉറപ്പോടെ അതിനെ സാക്ഷ്യം വഹിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യണം. നിത്യജീവനിൽ പ്രവേശിക്കാൻ വിശ്വാസം പ്രചരിപ്പിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായ കാര്യമാകുന്നു. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ബസ്സിൽ ചെറുപ്പക്കാർ നല്ല +1 +2 പഠിച്ചവരും BCOMന് പഠിക്കുന്നവരും BSCക്ക് പഠിച്ചവരും നല്ല പഠിപ്പുള്ള ചെറുപ്പക്കാർ ഇതേ പുസ്തകമൊക്കെ ചുമന്ന് തൂക്കിക്കൊണ്ട് നടക്കണം, ഇതെന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ ഇങ്ങനെ ചെയ്യണേ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം കേട്ട് ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് ബോധ്യം കിട്ടിയപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ കർത്താവ യേശുവിനെ വിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ തീരുമാനമെടുത്ത്. എൻ്റെ കൂടുതൽ BSC കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരുടെ പുസ്തകം തൂക്കി നടക്കുന്ന സമയത്ത് പാലക്കാടിലെ വളരെ പ്രമുഖമായ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് ചോദിച്ചു, വെറുതെ ലൈഫ് എന്തിനു സ്പോയിൽ ചെയ്യണം? അതുകൊണ്ട് ഇത് തൂക്കി നടന്ന് നിങ്ങൾക്ക് എന്ത് ശമ്പളം കിട്ടും? അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ശമ്പളം എത്തുക, പഠിപ്പുള്ള കുട്ടിയല്ലേ, നല്ല ശമ്പളമുള്ള നല്ല ജോലിക്ക് പോയിക്കൂടെ, വെറുതെ തൂമ്പ എടുത്ത് കളഞ്ഞാൽ പോലും 700 അവിടെ അട്ടപ്പാടിയിൽ ഒരു തേങ്ങ പറക്കണമെങ്കിൽ 700 കൊടുത്താൽ ഒരാളെ കിട്ടാനില്ല. അതേപോലെയായി താവളം പള്ളിയിൽ നോക്കിയിട്ട് ഒരാളെ കിട്ടും. അതേപോലെ ഇന്ന് കൂലിയുള്ള കാലമാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ആ ഗവൺമെൻറ് ദിവസം പറയാണ്, വെറുതെ ഒരുത്തിന് പോയാൽ തന്നെ 10-25,000 ശമ്പളം ഉണ്ടാവും, വെറുതെ എന്തിനും ലൈഫ് സ്പോയിൽ ചെയ്യണം. അപ്പോൾ ഈ BSCയിൽ നല്ല ക്വാളിഫൈഡ് ആയ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം സന്തുഷ്ടമാണ് അർത്ഥപൂർണമാണത് ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന സമയത്തല്ല, എൻ്റെ ദൈവം എൻ്റെ ജീവിതം കൊണ്ട് എന്ത് പദ്ധതി ഉദ്ദേശിച്ചിട്ടുണ്ടോ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാകുമ്പോഴാണ് എൻ്റെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന അത്ര ആത്മാക്കളെ നേടാൻ എൻ്റെ ദൈവം എനിക്ക് ബുദ്ധിയും ശക്തിയും ആരോഗ്യം തരുന്ന സമയത്ത് ഞാൻ അതിനുവേണ്ടി വേല ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതെൻ്റെ ആത്മരക്ഷയുടെ വിഷയമാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതേ ഉറപ്പോടെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരും യുവതി യുവാക്കന്മാരും അൽമായരും ഉള്ളൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ നിങ്ങളുടെ ദൈവമായ കർത്താവ് പഠിപ്പിച്ചു, നിങ്ങൾക്ക് ആരോഗ്യം നൽകി, നിങ്ങൾക്ക് ബുദ്ധിശക്തി നൽകി, നിങ്ങൾക്ക് ജോലി നൽകി, നിങ്ങളെ സ്ഥാനങ്ങളിലാക്കി, ഓഫീസുകളിലാക്കി, നിങ്ങളെ എല്ലാ നിലകളിലും ആക്കി ദൈവം അനുഗ്രഹിച്ച്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളാക്കിയത്? നിങ്ങൾ വഴി രക്ഷ പ്രാപിക്കേണ്ട ആത്മാക്കൾ ഈ നാട്ടിലുണ്ട്. നിങ്ങളുടെ ജീവിതം വഴി ആ ആത്മാക്കൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ ന്യായം ബോധിപ്പിക്കുമ്പോൾ ന്യായാധിപൻ്റെ മുഖം പ്രസാദിക്കുകയില്ല. എന്നാൽ
രണ്ട് താലന്ത് കിട്ടിയാൻ പറയുന്നു, ദൈവമേ രണ്ട് താലന്താണ് എനിക്ക് തന്നത്, ഒന്ന് കുറച്ച് ചെറിയതായിട്ടൊന്ന് പാടാനും ചെറുതായിട്ടൊന്ന് ആളുകളെ കാണാൻ സംഘടിപ്പിക്കാനുള്ള ചെറിയ രണ്ട് താലന്ത് തന്നു. ഞാനത് കുറേ പേരെ സംഘടിപ്പിച്ചു, കുറേ പേരെ ഒരുമിച്ച് കൂട്ടി, കുറേ പേരെ വീടുകളിൽ പോയി എല്ലാവരും സംഘടിപ്പിച്ചു. എൻ്റെ രണ്ട് താലന്ത് ഞാൻ നാല് താലന്താക്കി. കുറേ ആത്മാക്കളെ ഞാൻ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു, കുറേ പേരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ ആ ന്യായാധിപൻ്റെ മുഖം പ്രസാദിക്കും, എന്നിട്ട് പറയും, കൊള്ളാം ഉത്തമനും വിശ്വസ്തനുമായ വൃത്തിയാ, നീ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനായിരുന്നത് കൊണ്ട് നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചാലും. ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത് വിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി കൂടി ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പാടാനുള്ള കഴിവ്, നിങ്ങൾക്ക് സംഘടിപ്പിക്കാനുള്ള കഴിവ്, നിങ്ങൾക്ക് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള കഴിവ്, ഇതെല്ലാം വിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി കൂടി ദൈവം തന്നിട്ടുള്ള കാര്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ആ ചെറുപ്പക്കാരോട് പറഞ്ഞ് വിശ്വാസം പ്രചരിപ്പിക്കാത്ര എളുപ്പമല്ല, എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ റിയാക്ഷൻ വരും. എന്നാൽ താഞ്ചം ബ്രദറിൻ്റെ ഒരു താലത്ത് കൊടുത്തിരിക്കുകയാണ്, ക്ഷമയോടെ ഇരുന്ന് മനസ്സോടെ കേട്ട് സ്നേഹിച്ച് പ്രാർത്ഥിച്ച് 5 മിനിറ്റ്. അതൊരു താലന്താണ്. അദ്ദേഹം ആ താലന്ത് ഉപയോഗിച്ചപ്പോൾ, ഞാൻ എൻ്റെ മുഴുവൻ താലന്ത് ഉപയോഗിച്ചാൽ രക്ഷപ്രാപിക്കാത്ത ആത്മാവ്, ഞാൻ 5 മിനിറ്റ് അല്ല, ഞാൻ 3/4 മണിക്കൂർ ശാസിച്ചതാണ്, ഒക്കെ പിരിഞ്ഞു പോയി. പ്രൈസ് ദ ലോർഡ്. അതാണ് ഞാൻ പറയണത്, ഒരച്ഛൻ മാത്രം വിചാരിച്ച് ആത്മാക്കളെ രക്ഷപ്രാപിക്കുന്നു വിചാരിക്കരുത്. അനേകം ആളുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഭയങ്കരമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാക്കൾ ഉയരും. ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്. ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ജ്ഞാനം നിറഞ്ഞ വലിയ വലിയ വിശുദ്ധന്മാർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ ജോൺ ക്രിസോസ്തമാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ജോൺ ക്രിസോസ്തം ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, മനുഷ്യൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നാം ചെയ്യുന്ന അധ്വാനത്തെക്കാൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മറ്റൊന്നില്ല. വിശുദ്ധ ജോൺ ക്രിസോസ്തം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഉപവാസം എടുക്കുന്നു, ദാനധർമ്മം എടുക്കുന്നു, നിങ്ങൾ ദേവാലയത്തിൽ പോകുന്നു, കുർബാന സ്വീകരിക്കുന്നു, കുമ്പസാരിക്കുന്നു, നിങ്ങൾ ധ്യാനം കൂടുന്നു, പലതും ചെയ്യുന്നു, നിങ്ങൾ പാപവഴികൾ ഉപേക്ഷിക്കുന്നു, വിശുദ്ധ ജീവിതം നയിക്കുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്തം പറയുക, അതൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഈ കാര്യത്തോട് തുലനം ചെയ്യുമ്പോൾ അത് സൂര്യൻ്റെ മുമ്പിലുള്ള മെഴുകുതിരി പോലെ നിഷ്പ്രഭമാണ്. ദൈവത്തിൻ്റെ വചനത്തിനെ അടിസ്ഥാനപ്പെടുത്തി വിശുദ്ധ ജോൺ ക്രിസോസ്തം പറയുകയാണ്, മനുഷ്യൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നാം ചെയ്യുന്ന അധ്വാനത്തെക്കാൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മറ്റൊന്നില്ല. ഒരു ഉദാഹരണം പറയാം. അതായത്, ഇപ്പം നിങ്ങൾ അപ്പനും അമ്മയും മക്കളും, മനസ്സിലാക്കണം, നിങ്ങൾ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഇളയ കുട്ടീനെ അവിടെ ഇരുത്തിയിട്ട് മൂത്ത മക്കളും നിങ്ങളെല്ലാം ഞായറാഴ്ച കുർബാനയ്ക്ക് വന്നു. അങ്ങനെ കുർബാനയ്ക്ക് വന്ന് നിങ്ങൾ കുർബാന എല്ലാം കൂടി പൊതുയോഗമെല്ലാം സംബന്ധിച്ച് അങ്ങനെ അപ്പനും അമ്മയും മൂത്ത മക്കളും എല്ലാം കൂടെ കൂടി കുർബാന കഴിഞ്ഞ് ഒരുമിച്ച് യേശുവേ 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 എന്ന് വിളിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ കുറച്ച് ദൂരെ എത്തിയപ്പോഴാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഇളയ മകനാണ് വീട്ടിലുള്ളത്. ആ മകൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് തോന്നുന്നു, എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല, അവിടുത്തെ ഗ്യാസ് സ്റ്റൗ എല്ലാം പൊട്ടിത്തെറിച്ച് വീട് മുഴുവൻ തീ പിടിച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ കടന്ന് ആ ഇളയ മകൻ വലിയവായിൽ നിലവിളിക്കുകയാണ്, പപ്പ പപ്പ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, ഈ ദർശനം, ആ സ്വരം കേട്ട മാത്രയിൽ, ഈ ദൃശ്യം കണ്ട മാത്രയിൽ, ഒരപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ നിങ്ങളുടെ മുഖം വിവരണമായി, മോനേ മോനേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ചങ്കിടിച്ച് നിങ്ങൾ ഹൃദയം പൊട്ടി നിലവിളിക്കാൻ തുടങ്ങി. ഏക പ്രവൃത്തി എന്താണ്? ആ ഒരു തകർച്ചയിൽ കിടക്കുന്ന ഇളയ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ട് രക്ഷിച്ചെടുക്കണം. ആ അപ്പൻ്റെ മകൻ എന്ന നിലയിൽ ആ മൂത്ത മകൻ ചെയ്യേണ്ട ഏറ്റവും വലിയ സൽകൃത്യം ആ സമയത്ത് ആ അപകടത്തിൽപ്പെട്ട ഇളയ മകനെ നേടിയെടുത്ത് അപ്പനു കൊണ്ട് കൊടുക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് സ്വർഗസ്ഥനായ പിതാവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നു, തിരി കത്തിക്കുന്നു, പള്ളി പണിയുന്നു, മാർബിൾ ഇടുന്നു, വെക്കുന്നു, വരട്ടുന്നു, വരയ്ക്കുന്നു, പുതിയ പുതിയ സംഗീതോപകരണം കണ്ടുപിടിക്കുന്നു, പുതിയ പുതിയ പാട്ടുകൾ പാടുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, എന്തെല്ലാം പരിപാടി, ഈ പണം മുഴുവൻ ഓരോ കാര്യങ്ങൾ കൊണ്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ അഭ്യാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ തലകുത്തിമറികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ അപ്പനെ പ്രസാദിപ്പിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ പട്ടണത്തിൽ ആയിരക്കണക്കിന് ആത്മാക്കൾ പാപത്തിൽ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ
സ്വർഗസ്നായ പിതാവിന്റെ മൂത്ത മക്കൾ എന്ന നിലയിൽ, സ്വർഗസ്നായ പിതാവിന് നല്ല മക്കൾ എന്ന നിലയിൽ, നിങ്ങൾ അപ്പനെ പ്രസാദിപ്പിക്കാൻ ഈ പട്ടണത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവൃത്തി എന്താണ്? ഈ പട്ടണത്തിൽ നശിച്ചു പോകുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, പാപത്തിൽ നശിക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതാണ് വിശുദ്ധ ജോൺ ക്രിസോസം പറഞ്ഞത്, മനുഷ്യന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നാം ചെയ്യുന്ന അധ്വാനത്തെക്കാൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മറ്റൊന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗസ്നായ ദൈവം നമ്മുടെ അപ്പനായും ഈ ഭൂമിയിലെ മനുഷ്യരെ ദൈവത്തിൻ്റെ മക്കളായും നാം വിശ്വസിക്കുന്നു. ഈ മക്കളിൽ കുറേ പേര് പാപത്തിൽ നശിക്കുന്നു. ആ പാപത്തിൽ മക്കൾ നശിക്കുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ അപ്പനോട് നമുക്ക് ബന്ധമില്ല എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. ഒരു വ്യക്തി എത്രമാത്രം ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ അത്രമാത്രമേ ആ വ്യക്തി ഈ അപ്പനോട് സ്നേഹമുള്ളൂ. ആ ദൂതം ചെയ്തിട്ട് ആത്മീയനാണ് പറഞ്ഞ് നടക്കരുത്. അതിനെക്കുറിച്ച് വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ മനുഷ്യരുടെ ആത്മരക്ഷയ്ക്കായി പ്രവർത്തിക്കുവിൻ. അതിനേക്കാൾ പ്രസാദകരമായി മറ്റൊന്നില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ മനുഷ്യരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ അധ്വാനിക്കുവിൻ. അതിനേക്കാൾ പ്രസാദകരമായി മറ്റൊന്നില്ല. യാക്കോബ് ശ്രീകളുടെ ലേഖനത്തിൽ 4:5 യാക്കോബ് ശ്രീകളുടെ ലേഖനം 4:5 വചനം പഠിപ്പിക്കുകയാണ്, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. ഇങ്ങനെ ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടി ദൈവവചനം പ്രഘോഷിച്ച് 10 ആത്മാക്കളെ രക്ഷപ്രാപിക്കണം. പ്രൈസ് ദ ലോർഡ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ്യ.